2021-ൽ അത് ആ ഉണ്ണിക്കണ്ണൻ പുറത്തു വന്ന് നിപ്പായി. ഇന്നും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പുള്ളിക്കാരൻ ഇങ്ങ് കയറി വരും. അതായത് നമ്മുടെ വിഷു വരവായി. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ. അപ്പോൾ ഒരു ചെറിയ സദ്യക്കൂട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ആദ്യം തന്നെ ഈസി അവിയലിന്ന് തന്നെ തുടങ്ങാം. ഏതൊക്കെ പച്ചക്കറി ഉണ്ടോ അതെല്ലാം എടുക്കാം. ഞാൻ ഇവിടുന്ന് പത്രിയാലിന് ഒരു സാമ്പാർ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ എന്തൊക്കെ പച്ചക്കറി ഉണ്ടായിരുന്നോ ഒപ്പം ഒരു സവാളയും കൂടി ഞാൻ ചേർത്ത് കുക്കറിൽ ഒരു വിസലും അടിച്ച് ഡെസിഗ്രേറ്റഡ് കോക്കനട്ടും ഇട്ട് ജീരകവും ഇട്ട് തൈരും ഇട്ട് പിന്നെ ലേശം വെളിച്ചെണ്ണ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തു. അതായിരുന്നു നമ്മുടെ ഈസി അവിയൽ. പിന്നെ അടുത്ത് നമ്മുടെ വൻപയർ. ഞാൻ 1.5 ഗ്ലാസ് വൻപയർ എടുത്തിട്ടുണ്ട്. എനിക്ക് വൻപയർ ചുമന്നത് കിട്ടാത്തതുകൊണ്ട് ഞാൻ വെള്ള വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് ഈ വൻപയർ എടുത്തേക്കുന്ന എരിശ്ശേരിക്കും പിന്നെ ഓലനും വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ എരിശ്ശേരിക്കും ഓലനുമായിട്ട് ഒരുമിച്ച് തന്നെ ഞാൻ കുക്കറിലിട്ട് ഉപ്പും ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിക്കുന്നുണ്ട്. ഇത് വെളുത്തതായതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു. ചുമപ്പായിരുന്നെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇടത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഒരു ഇത്ര വിസിലിൽ ഞാനൊരു 7-8 വിസിലെങ്കിലും അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഇട്ട് വിസിലടുപ്പിക്കാൻ ഒരു അടുപ്പത്ത് വെച്ച് അടുത്ത അടുപ്പത്ത് തന്നെ അതിന് വേണ്ടിയിട്ട് മത്തൻ ഞാൻ ഒരു കുറച്ച് മത്തൻ എടുത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും, അതായത് ഇതിന് ഈ കഷ്ണത്തിന് വേണ്ടി ആവശ്യമായിട്ട് മാത്രമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വേവിക്കാൻ വെച്ച് കൂട്ടത്തി ഇച്ചിരി വറുത്തരച്ച തേങ്ങയും നോർമൽ ഡെസിഗ്രേറ്റഡ് കോക്കനട്ടും വെളുത്തുള്ളിയും ജീരകവും പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് ഉലുവപ്പൊടി ഇട്ടാലും മതി. മിക്സിയിലിട്ട് അരച്ച് ഈ കൂട്ടിലോട്ട് ചേർത്തു. അടുത്തതിന് വെള്ളരിക്ക പച്ചടി. വെള്ളരിക്ക ഒരു മീഡിയം സൈസ് വെള്ളരിക്ക എടുത്ത് അരിഞ്ഞ് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലോണം അതൊന്ന് പകുതി വേവ് വേവിക്കണം. പകുതി വേവ് വേവിച്ചതിന് ശേഷം പിന്നെ അരയ്ക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഗ്രേറ്റഡ് കോക്കനട്ട് ഒരു പിടി, പിന്നെ ഇച്ചിരി കടുകും ഉലുവയും ജീരകവും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം അരച്ച് പേസ്റ്റാക്കി എടുത്ത് പിന്നെ ഈ വെള്ളരിക്കയ്ക്കകത്ത് തന്നെ കുറച്ചുകൂടി നമ്മൊരു 5 മിനിറ്റും കൂടി ഇട്ട് വേവിക്കണം. കറിവേപ്പിലയും പച്ചമുളകും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് ശേഷം കാളൻ. കാളന് ഞാൻ കുറച്ച് പച്ചക്കായും പിന്നെ ഇച്ചിരി ചേനയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടി മിക്സാക്കിയ കാളം വെച്ച് അത് നല്ല ക്യൂബ് കഷ്ണത്തിലരിഞ്ഞ് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അതിനകത്ത് അത് വെന്തതിന് ശേഷം അരച്ചത് ഡെസിഗ്രേറ്റഡ് തേങ്ങയും ജീരകവും മുഴുവൻ കുരുമുളകും ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ പൊടിയായാലും ഇടാം. പിന്നെ ഇച്ചിരി മഞ്ഞളും ഇട്ട് നല്ലോണം ഒന്ന് അരച്ച് കാളനിൽ ചേർക്കുക. എന്നിട്ട് ഇത് മൂന്നിനും കൂടി ഞാൻ ഒരുമിച്ച് ആ കടു വറുത്ത്, അതായത് വറ്റൽമുളക് കടുക് കറിവേപ്പില എണ്ണ ഒഴിച്ച് അതൊന്ന് താളിച്ച് കാളനും പിന്നെ പച്ചടിക്കും എരിശ്ശേരിക്കും ഇതിന് ഇത്രയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഒരുമിച്ച് കടുവർത്തിങ് എടുത്തു. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചത് ഓലന്ന്. ഓലന്ന് ഞാൻ സലാഡ് കുക്കുംബർ നീളത്തിലരിഞ്ഞ് 2 സലാഡ് കുക്കുംബർ നീളത്തിലരിഞ്ഞ് എന്നിട്ട് കുറച്ച് മാറ്റി വെച്ച് എരിശ്ശേരി കഴിഞ്ഞിട്ടുള്ള കുറച്ച് വെന്ത പയർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പയറും കറിവേപ്പിലയും കൂടി ഇത് വെന്തതിന് കുക്കുംബർ വെന്തതിന് ശേഷം ഇതിനകത്തെടുത്ത് ഇട്ടു. എന്നിട്ട് അത് നല്ലോണം ഒന്ന് കുറച്ചുകൂടി ഉപ്പിട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് ചൂടാറിയ ശേഷം തേങ്ങാപ്പാലൊഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് മാറ്റി വെച്ചു. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട്, സാമ്പാറിനും ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ എടുക്കാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് തൊമരപ്പരിപ്പും പിന്നെ മസൂർ ദാലും രണ്ടും കൂടി മിക്സാക്കിയ ഞാൻ എടുത്ത 1/2 കപ്പ്. എന്നിട്ട് അത് ഞാൻ ഒരുമിച്ചിട്ട കേട്ടോ വേവിച്ചത്. ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മൾ കുക്കറിനകത്ത് ഇട്ട് ഞാൻ 3 വിസിൽ അടുപ്പിച്ചു. 3 വിസിൽ അടിച്ച് പ്രഷറെല്ലാം പോയതിന് ശേഷം അത് വെന്ത് വന്നപ്പം ഞാൻ കടുകിട്ട് വറ്റൽമുളക് ഇട്ട് എണ്ണയിട്ട് പിന്നെ വെണ്ടയ്ക്കയും കൂടി ഇട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുത്ത് പിന്നെ തീ ഓഫ് ആക്കിയതിന് ശേഷം സാമ്പാർ പൊടി മുളക് പൊടി കായം പിന്നെ ഉലുവപ്പൊടി ഇതും 4 ഇട്ട് കടുവറുത്തതിൻ്റെ കൂട്ടത്തി ഒന്ന്
ചൂടാക്കിയെടുത്ത്, അതിനുശേഷം സാമ്പാറും വെന്ത സാമ്പാറും ഇട്ട് കുക്കറിലുണ്ടോ കഷ്ണങ്ങൾ സാമ്പാറും പിന്നെ പുളിവെള്ളം ഇട്ട് പിന്നെ ഒരു തിളന്ന് തിളപ്പിച്ചെടുത്ത്. അടുത്തത് ക്യാബേജ് തോരൻ. തോരന് വേണ്ടിയിട്ട് ഒരു പകുതി ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കി കടുകിട്ട് ജീരകം ഇട്ട് കറിവേപ്പില വറ്റൽമുളക് ഇതിത്ര ഇട്ടിട്ട് പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിനുശേഷം ക്യാബേജ് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് ക്യാബേജ് ഇട്ട് കുറച്ച് വഴണ്ട് വന്ന സമയം കൊണ്ട് ഞാൻ ഇച്ചിരി ഡെസിഗ്രേറ്റഡ് കോക്കനട്ടും മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ മഞ്ഞപ്പൊടി അര സ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ തോരനും റെഡിയായി. അടുത്തത് ഞാൻ കിച്ചടിക്കുള്ള ഒരു വലിയൊരു ബീട്രൂട്ട് എടുത്തായിരുന്നു, അത് ചോപ്പറിലിട്ട് നല്ലോണം ഞാനൊന്ന് പീസ് പീസാക്കി എടുത്ത് എന്നിട്ടത് അടുപ്പത്തിട്ട് വെള്ളവും ഇച്ചിരി ഡെസിഗ്രേറ്റഡ് തേങ്ങയും ഉലുവപ്പൊടിയും ഇട്ടൊന്ന് ഞാൻ ചൂടാക്കിയെടുത്തു. അടുത്ത വീഡിയോയിൽ കാണും വരെ സി യു, ബൈ ബൈ, ടേക്ക് കെയർ.